Dear students, welcome to Corporate Accounting. We are discussing about the preparation of profit and loss account and balance sheet of a bank. In this class, we are going to discuss a problem with the profit and loss account and the balance sheet. നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ ഇട്ട ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം വേണം ഇത് ക്ലാസ് കേൾക്കാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുന്ന സമയത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ആ ക്വസ്റ്റ്യനിൽ തന്നെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അത് നോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ക്ലാസ് പിന്നീട് കേൾക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ദ ഫോളോയിങ് ആർ ദ ലെഡ്ജർ ബാലൻസസ് ഓഫ് പ്രോസ്പെറസ് ബാങ്ക് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓൺ 31/3/2020. അപ്പോൾ ഞാൻ ഓരോ ഐറ്റമായിട്ട് പറയാം. ഷെയർ ക്യാപിറ്റൽ നമുക്കെല്ലാവർക്കും അറിയാം. ഷെഡ്യൂൾ 1, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്. അപ്പോൾ ഓരോ വാക്കുകൾ ശ്രദ്ധിക്കുക. റിസർവ് ഫണ്ടല്ല, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്. എന്ന് പറഞ്ഞാൽ റിസർവ് ഫണ്ട് നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു അസറ്റാണ്. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്, അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഷെഡ്യൂൾ 8 വേണം ചേർക്കാൻ. ഷെഡ്യൂൾ 8. ജനറൽ എക്സ്പെൻസസ് നമുക്കറിയാം. ഷെഡ്യൂൾ 16, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. കറണ്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റാണ് കറണ്ട് അക്കൗണ്ട്, അത് ഷെഡ്യൂൾ 3. ഇൻ്ററസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് ഇൻ്ററസ്റ്റ് എക്സ്പെൻഡഷ്, ഇൻ്ററസ്റ്റ് എക്സ്പെൻഡഡ്, ഷെഡ്യൂൾ 15. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ്, ഷെഡ്യൂൾ 3. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, അതും ഡെപ്പോസിറ്റ്സ് ആണ്, ഷെഡ്യൂൾ 3. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ബ്രോട്ട് ഫോർവേഡ്. നമുക്കറിയാം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ട് 3 കാണിക്കുക. പാർട്ട് 3 രണ്ടാമത്തെ ഐറ്റമാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഷെഡ്യൂൾ 13. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, ഇതാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, ശ്രദ്ധിക്കുക. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരികയാണെങ്കിലാണ് നമ്മൾ ഷെഡ്യൂൾ 13 കുറയ്ക്കുക. അത് ഇങ്ങനെ ട്രയൽ ബാലൻസിലാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ അകത്താണ് തരുന്നതെങ്കിൽ അത് ഒരു സ്ഥലത്ത് മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ 5 ഷെഡ്യൂളിൽ അതർ ലയബിലിറ്റീസിലാണ് വരിക. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അഡ്ജസ്റ്റ്മെൻറ്റായി പറയുകയാണെങ്കിൽ മാത്രമാണ് ഡിസ്കൗണ്ടിൽ നിന്ന് കുറയ്ക്കേണ്ടത്. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്ലാതെയാണ് പറയുന്നതെങ്കിൽ അത് ഒരു സ്ഥലത്ത് മാത്രമേ വരികയുള്ളൂ. അത് വരിക ഷെഡ്യൂൾ 5. ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസിലാണ് വരിക. ദെൻ കമ്മീഷൻ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് നമുക്കറിയാം, ഷെഡ്യൂൾ 14. ക്യാഷ്, ഷെഡ്യൂൾ 6. ഇൻ്ററസ്റ്റ് റിസീവ്ഡ്, ഷെഡ്യൂൾ 13. ക്യാഷ് വിത്ത് RBI, ക്യാഷ് വിത്ത് RBI, ഷെഡ്യൂൾ 6. ഓവിങ് ബൈ ഫോറിൻ കറസ്പോണ്ടൻസ്. നമ്മൾ ഓരോ വാക്കുകൾ ഓയിങ് ടു ഫോറിൻ കറസ്പോണ്ടൻസും ഉണ്ട്, ഓയിങ് ബൈ ഫോറിൻ കറസ്പോണ്ടൻസും ഉണ്ട്. ഇതുപോലെ എന്താ വ്യത്യാസം? ഓയിങ് ബൈ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് പൈസ തരാറുണ്ട്. ഓക്കെ, ദേ ആർ ലയബിൾ ടു ഗിവ് സം മണി ടു അവർ ബാങ്ക്. നമ്മുടെ വിദേശ കറസ്പോണ്ടൻ്റായ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാറുണ്ട്. അതാണ് ഓയിങ് ബൈ ഫോറിൻ കറസ്പോണ്ടൻസ്. എന്നാൽ ഓയിങ് ടു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ അത് ഫോറിൻ ബാങ്ക്സുമായിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതല്ല, ഇങ്ങോട്ട് പൈസ കിട്ടാനാണ്, ശ്രദ്ധിക്കുക. അത് എന്താണ്? ഷെഡ്യൂൾ 7 നമ്മൾ കാണിക്കുക. ഷെഡ്യൂൾ 7 നമ്മൾ കാണിക്കും. ദെൻ ഷോർട്ട് ലോൺ. ഷോർട്ട് ലോൺ എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസസ്, ഷെഡ്യൂൾ 4. ഷെഡ്യൂൾ 4, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഷോർട്ട് ലോൺസ് പറഞ്ഞാൽ ലോൺസ് ടേക്കൺ ബൈ ദ ബാങ്ക്, ലോൺസ് ടേക്കൺ ബൈ ദ ബാങ്ക്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കസ്റ്റമേഴ്സ്, ഷെഡ്യൂൾ 9. ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷെഡ്യൂൾ 8. ബിൽസ് ഡിസ്കൗണ്ടഡ്, ബിൽസ് ഡിസ്കൗണ്ടഡ്, ഷെഡ്യൂൾ 9. പ്രിമൈസസ് നമ്പർ 10. ഇത് ശ്രദ്ധിക്കുക, രണ്ട് മൂന്ന് പുതിയ ഐറ്റംസ് ഉണ്ട്. ഒന്ന് എന്താണ്? ഫോറിൻ കറസ്പോണ്ടൻസ്, ഓയിങ് ബൈ ഫോറിൻ കറസ്പോണ്ടൻസ്, അത് ഷെഡ്യൂൾ 7 വരിക. അതേപോലെ തന്നെ എന്താണ്? റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഷെഡ്യൂൾ 8 കാണിക്കേണ്ടത്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട് ഫുഡ് ഡെറ്റ് റിക്വയേർഡ് 1,29,000, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ട് 2 കാണിക്കണം. ബാങ്ക് ഹാഡ് ബിൽസ് ഫോർ കളക്ഷൻ 5 lakh, അത് ബാലൻസ് ഷീറ്റിൻ്റെ ഏറ്റവും അടിയിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ദ ബാലൻസ് ലെഫ്റ്റ് ഓൺ ദാറ്റ് അക്കൗണ്ട് ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ഇൻ്ററിം ഡിവിഡൻഡ് എമൗണ്ടിങ് 2 lakh. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഈസ് ദ ബാലൻസ് ലെഫ്റ്റ് ഇൻ ദാറ്റ് അക്കൗണ്ട്
ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ഇൻ്ററിം ഡിവിഡൻറ്റ് എമൗണ്ടിങ് ടു 2 lakh. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള എമൗണ്ട് 2,30,000 ആണ്. അപ്പോൾ ആ 2,30,000 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആഫ്റ്റർ ഗിവിങ് ഇൻ്ററിം ഡിവിഡൻറ്റ്. ഇറ്റ് ഈസ് ആഫ്റ്റർ ഗിവിങ് ഇൻ്ററിം ഡിവിഡൻറ്റ്. അപ്പോൾ ഇൻ്ററിം ഡിവിഡൻറ്റ് നമ്മൾ ഷെഡ്യൂൾ സോറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ട് 4 കാണിക്കണം. അത് എന്താണ്? അപ്രോപ്രിയേഷനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കമ്പനി അക്കൗണ്ടിൽ ഇത് പഠിച്ചതാണ്, ഈ പറയുന്ന 230,000 കൂടെ ഈ 200,000 കൂടി ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് 430,000 ആയിട്ട് കാണിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കൂടെ ഇൻ്ററിം ഡിവിഡൻ്റ് കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ആ തുക കൂട്ടിയ ഫിഗറാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രീവിയസ് ഇയർ ബാലൻസായി കാണിക്കേണ്ടത്. എന്നിട്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇൻ്ററിം ഡിവിഡൻ്റ് നമ്മൾ കാണിക്കുക, എത്ര? 200,000 കാണിക്കുക. അത് ഞാൻ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ പറയാം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പിന്നെ ആദ്യം ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ നമുക്ക് ഏവർക്കും അറിയാം, ക്യാപിറ്റൽ ഷെഡ്യൂൾ 1, 20 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ 2. ഡെപ്പോസിറ്റ്സ് ഷെഡ്യൂൾ 3. ബോറോയിങ്സ് ഷെഡ്യൂൾ 4. അതർ ലയബിലിറ്റീസ് ഷെഡ്യൂൾ 5. ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ദെൻ ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് ആർ ബി ഐ ഷെഡ്യൂൾ 6. ബാലൻസ് വിത്ത് ബാങ്ക്സ് ഷെഡ്യൂൾ 7. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷെഡ്യൂൾ 8. അഡ്വാൻസസ് ഷെഡ്യൂൾ 9. ഫിക്സഡ് അസറ്റ്സ് ഷെഡ്യൂൾ 10. അതർ അസറ്റ്സ് ഒന്നുമില്ല ടോട്ടൽ. കണ്ടിൻജൻ്റ് ലയബിലിറ്റി ഷെഡ്യൂൾ 12. കണ്ടിൻജൻ്റ് ലയബിലിറ്റി ഷെഡ്യൂൾ 12 ഉണ്ട്. എന്താണ്? അക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻ്റ് അത് 16,00,000 ഉണ്ട്. ബിൽസ് ഫോർ കളക്ഷൻ അത് വേറെ കാണിക്കുക. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. ഇൻകം ശ്രദ്ധിക്കുക, ഇൻകം ഇൻട്രസ്റ്റ് 2, ഷെഡ്യൂൾ 13, 717,000. അതർ ഇൻകം ഷെഡ്യൂൾ 44,000 ടോട്ടൽ. എക്സ്പെൻഡിച്ചർ ശ്രദ്ധിച്ച, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഷെഡ്യൂൾ 15, 1,61,000. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 16. ഇനിയും ശ്രദ്ധിക്കുക, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 1,29,000. ടോട്ടൽ 4,72,000. ഇനി നമ്മൾ പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ 7,56,000 മൈനസ് 4,72,000, 2,84,000. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബ്രോട്ട് ഫോർവേഡ്, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ക്വസ്റ്റ്യനിൽ 230,000 ആണുള്ളത്, ഇവിടെ അത് 430,000 ആണ്. എന്താ കാരണം? ഇൻ്ററിം ഡിവിഡൻ്റ് ആയിട്ടുള്ള 2 lakh കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇസ് നോട്ട് 230,000, ഇറ്റ് ഈസ് 230,000 പ്ലസ് 4,30,000. അപ്പോൾ ഇനി നമ്മൾ അപ്രോപ്രിയേഷനിലേക്ക് പോവാണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 25%. ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് ഇവിടെ കാണിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രൊസീജിയർ, അക്കൗണ്ടിങ് പ്രൊസീജിയർ അങ്ങനെയാണ്. ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് ഷുഡ് ബി ഗിവൺ ഇൻ ദ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പം ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കൂട്ടി കാണിച്ചതിന് ശേഷം ആ ഇൻ്ററിം ഡിവിഡൻറ്റ് നമ്മൾ അപ്രോപ്രിയേഷനിൽ കാണിക്കുന്നു. ദെൻ ബാലൻസ് ക്യാരി ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, വളരെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ്. ഇനി നമ്മൾ ഷെഡ്യൂൾ 1 നമുക്കറിയാം, ക്യാപിറ്റൽ ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. ഷെഡ്യൂൾ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് 10 lakh ഉണ്ട്. അപ്പോൾ അത് റിസർവ് പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 10 lakh പിന്നെ അവിടെയുണ്ട്, റിസർവ് ഫണ്ട് പിന്നെ 10 lakh ഉണ്ട്. അപ്പം ആ റിസർവ് ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അവിടെ 10 lakh കൂടെ അഡീഷൻസ് എത്രയാണ്? 71,000 എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പം റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ റിസർവ് ഫണ്ടും ഉണ്ട്, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, നമ്മളത് മനസ്സിലാക്കുക. റിസർവ് ഫണ്ടും ഉണ്ട്, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ആ 10 lakh എന്ന് പറയുന്നത് അത് രണ്ട് സ്ഥലത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, അത് റിസർവ് ഫണ്ടായിട്ട് 10 lakh എടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ആ ഫിഗർ എടുത്തിരിക്കുന്നു. അപ്പം റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakh, അത് നമ്മൾ റിസർവ് ഫണ്ടുണ്ട്, ആ റിസർവ് ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 10 lakh റിസർവ് ഫണ്ട്, 10 lakh റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ റിസർവ് ഫണ്ട് പിന്നെ റിസർവ് ഫണ്ട് 10 lakh പ്ലസ് അഡീഷൻ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കറണ്ട് ഇയർ 4,43,000. ഷെഡ്യൂൾ 3 ഡിമാൻഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക്, ടേം ഡെപ്പോസിറ്റ് നമുക്കറിയാവുന്ന ഐറ്റംസാണ്. ഷെഡ്യൂൾ 4 ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ്, ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ്.
64,82,000. ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് പ്രൊവിഷൻസ്. നമുക്കറിയാം പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ് പ്രൊവിഷൻസ് ഫോർ ബാഡ് ഡെറ്റ്സ്. പിന്നെന്താണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഞാൻ നേരത്തെ പറഞ്ഞു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അഡ്ജസ്റ്റ്മെൻ്റിൽ അല്ല തരുന്നതെങ്കിൽ അത് ഒരു സ്ഥലത്ത് മാത്രമേ വരുള്ളൂ, ഷെഡ്യൂൾ 5 മാത്രമേ വരൂ. ഇനി ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് ആർ ബി ഐ, ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് വിത്ത് ആർ ബി ഐ. ഷെഡ്യൂൾ 7 ബാലൻസ് വിത്ത് ബാങ്ക്സ്. ബാലൻസ് വിത്ത് ബാങ്ക്സിൽ ബാലൻസ് വിത്ത് ബാങ്ക്സ് ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ. ഇത് ഔട്ട്സൈഡ് ഇന്ത്യയാണ് ഷെഡ്യൂൾ 7. ഔട്ട്സൈഡ് ഇന്ത്യ അതിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓവിങ് ബൈ ഫോറിൻ കറസ്പോണ്ടൻറ്റ് ടു ലാക്ക്. ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ്. ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ് 98,83,000. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakh. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakh. അപ്പോൾ പിന്നെന്താണ് അഡ്വാൻസസ്. ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് 62,28,000. ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് 1,55,85,000. ദെൻ ഫിക്സഡ് അസറ്റ്സ് പ്രിമൈസസ്. ഷെഡ്യൂൾ 11 nil. ഷെഡ്യൂൾ 12 അക്സെപ്റ്റൻസ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി 16 lakh. ദെൻ ഇൻ്ററസ്റ്റ് ഏൺഡ്. ഇൻ്ററസ്റ്റ് ഏൺഡ് ഇൻ്ററസ്റ്റ് ഡിസ്കൗണ്ട്. അതർ ഇൻകം കമ്മീഷൻ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്. ഇൻ്ററസ്റ്റ് എക്സ്പെൻഡഡ് ഇൻ്ററസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 1,61,000. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒരൈറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദർ ഈസ് റിസർവ് ഫണ്ട്, ദർ ഈസ് റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ റിസർവ് ഫണ്ട് എന്ന് പറയുന്ന റിസർവ് ഫണ്ട് ഉണ്ടായിട്ടാണ് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയി മാറിയിരിക്കുന്നത്. സോ റിസർവ് ഫണ്ട് ഈസ് ദർ, സിമിലർലി റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദർ. അപ്പോൾ ഈ കണക്ക് നിങ്ങൾ ചെയ്യുക. നമ്മൾ അടുത്ത ആഴ്ച ഇവിടെ ഇതിൻ്റെ 3-4 കണക്കുകൂടെ ചെയ്തതിന് ശേഷം ഈ ചാപ്റ്റർ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവരും അവരവരുടെ നോട്ട്ബുക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി വെക്കുക. ഈ ചാപ്റ്റർ അവസാനിക്കുമ്പം നിങ്ങളൊന്നും കൂടി ഇതിൻ്റെ ഒരു അസൈൻമെൻറ്റ് മുടിയിലൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോട്ട്ബുക്കുകൾ മറ്റു കാര്യങ്ങൾ അപ്ടു ഡേറ്റ് ആയിട്ട് വെക്കുക. ഈ പ്രോബ്ലംസ് തന്നെ ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ഈ ക്ലാസ്സുകൾ കേൾക്കുക. താങ്ക് യു.